ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്തായാലും പുതിയ ഒരു വർഷമായി. എന്താ പറയാ, എല്ലാവരുടെയും വിശ്വസം എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ഒന്നും കൂടി എല്ലാവർക്കും ഒരു നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോ എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യത്തെ കൊറേ കാരറ്റ് ജ്യൂസിന്റെയും പിന്നെ നമ്മളുടെ ഷോപ്പിങ്ങിന്റെയും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അറിഞ്ഞു. പിന്നെ നമ്മളുടെ ക്രിസ്മസിന്റെ ഡിഷുകളുണ്ടല്ലോ, അത് ട്രെൻഡിങ്ങിലായിട്ടോ ഇപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ വട്ടം കൂടാണ് ട്രെൻഡിങ്ങിൽ അവിടുത്തെ നമ്മുടെ വീഡിയോസ്. അപ്പൊ അത് ഭയങ്കര സന്തോഷം. നിങ്ങളൊക്കെ അത് കാണുന്നത് കൊണ്ട് ആണല്ലോ അത് ട്രെൻഡിങ് ആവുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടം തോന്നുന്നത് ഷോപ്പിങ്ങും ഇങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നുണ്ടല്ലേ. കൂടുതൽ കുക്കിങ്ങിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് തോന്നുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം അങ്ങനെ എടുക്കാനായിട്ട്. ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് പറ്റാണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോവാം കുറച്ച് ദിവസം കഴിയട്ടെ. അപ്പോൾ കാരറ്റ് ജ്യൂസിൻ്റെ പറ്റി അതുപോലെ കുറേ പേര് പറഞ്ഞു നന്നായിട്ടുണ്ട്. കാരണം സാധാരണ എല്ലാവരും പുഴുങ്ങിയിട്ടൊക്കെയാണ് വേവി അങ്ങനെ ജ്യൂസ് അടിക്കാറ്. ഇത് വേറൊരു മിൻറ്റിൻ്റെ മറ്റേ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും സന്തോഷം. ഞാൻ ഇനിയും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വണ്ണം വെക്കാനുള്ള ജ്യൂസ്, വണ്ണം കുറയാനുള്ള ജ്യൂസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാച്ചു മിക്കവാറും ഈ മാസം തന്നെ അവൻ അവൻ്റെ പപ്പയുടെ വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഫ്രീ ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കും. ഇതല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും അതൊരു ഒരു ബുദ്ധിമുട്ട് വരും. പാച്ചും തോമും കൂടി ആകുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. പിന്നെ അതൊന്ന് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും കിട്ടില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കി നോക്കി ഓക്കെ ആണെന്ന് തോന്നിയതാണല്ലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറ്. അപ്പം ഞാനപ്പോൾ അത് അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ മിനിഞ്ഞാന്ന് ഞാനൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടാണ്, ഉണ്ടാക്കി ഡിവൈന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു, നന്നായിണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വെച്ച് നോക്കിയപ്പോൾ ഓറഞ്ച് ഇല്ല, രണ്ടെണ്ണം ഉള്ളൂ. രണ്ടെണ്ണം കൊണ്ട് കാണിച്ചാൽ എനിക്കും അന്വേഷണം കുടിക്കാൻ പോലും ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒരു അവസരത്തിൽ കാണിച്ചാൽ ഒന്നുമില്ല. ഓറഞ്ചും മിൽക്ക് മെയ്ഡും പിന്നെ എന്തുട്ട ഏലക്കായയുടെ പൊടിയും പിന്നെ എന്തുട്ട ഇത്തിരി വെള്ളം, ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിൽ വല്ല ഇൻഗ്രീഡിയൻസ് വിട്ടുപോയിട്ടോ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് സമാധാനത്തിൽ പിന്നെ പറഞ്ഞു തരാം, കാണിച്ചു തരാം ഞാൻ, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എല്ലാവരും കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അത് ഡിമ്പിളിൻ്റെ ഇത് കണ്ടിട്ടും ചോദിക്കുന്നുണ്ട് ആൻറ്റി എങ്ങനെയാണ് ഫാമിലിയിലെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണത്, കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുക അയ്യോ എന്ത് പോഷായിട്ടുള്ള ലൈഫാന്ന്. അല്ല, ഞങ്ങളൊരു സാധാരണ ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. അപ്പോൾ എങ്ങനെയാ എന്താ പറയുകയെന്ന് വെച്ചാൽ, എല്ലാവരും നമ്മൾ മാസത്തിലൊരു ദിവസം അല്ലെങ്കിൽ എപ്പോൾ നോക്കുമ്പോഴും ഷോപ്പിങ്ങിന് പോണ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആ ഷോപ്പിങ്ങിന് പോണു എന്നത് പറഞ്ഞാൽ അത് അത്ര വലിയ പോഷായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് ഫ്രീ എന്ന് വയ്ക്കുക, അപ്പോൾ ഞാൻ പോവാം ബിസ്മിലേക്കോ. ബുധനാഴ്ച ഫ്രീ ഡാഡിക്കെന്ന് വെച്ചാൽ ഞാൻ പോവാം ബിഗ് ബസാറിലേക്കോ. ശനിയാഴ്ച ഒഴിവെന്ന് വെച്ചാൽ ഞാൻ പോവാം റിലയൻസിലേക്കാവും. അപ്പോൾ അത് അല്ലാണ്ട് ഇന്ന സ്ഥലത്തേക്ക് സ്ഥിരം പോവാം, സ്ഥിരം പോയിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ എന്താ പറയുക, സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ പോകേണ്ടി വരികയാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഡാഡി പോകുമ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ലിസ്റ്റ് ഇടുക, ലിസ്റ്റ് കൊടുക്കുകയെന്ന്. പണ്ടൊക്കെ ലിസ്റ്റായിരുന്നു, ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വരണ സമയം കാണുമ്പോൾ അടുത്ത് വാട്സപ്പ് ചെയ്യും. അപ്പോൾ അതെന്താണോ എന്തൊക്കെ ആവശ്യം, അത്യാവശ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടാവുള്ളൂ, എല്ലാതും നമുക്ക് വാങ്ങി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാല് പോലെയുള്ള സംഭവങ്ങൾ അത് ഡാഡി വരുമ്പോൾ കൊണ്ടുവരും, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പോഷായിട്ട് തന്നെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. പക്ഷേ അതിനൊരു ഒരു കണക്കും കാര്യമുണ്ടോ, കൃത്യത വേണമെന്ന് പറയും നമ്മൾ. അതുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് ഏറ്റവും ഭംഗിയിൽ കഴിഞ്ഞു പോകും. തിരിച്ച് നമ്മളെന്താ പറയുക, 10 രൂപ കിട്ടുമ്പോൾ അതിലൊരു 15 രൂപ പുറത്തു പോയി അടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല. പക്ഷെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, കുറേ സാധനങ്ങൾ വാങ്ങി അത് ഓരോ പരീക്ഷണങ്ങൾ വഴി നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് അതൊന്ന് പരീക്ഷിച്ചു അതൊന്ന് കഴിച്ചു നോക്കി അങ്ങനെയൊക്കെ വരുമ്പോഴല്ലോ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. നമ്മൾ 10 രൂപയുടെ സാധനം വാങ്ങിക്കുന്നതിന് 100 രൂപയുടെ ഒരു എന്താ പറയുക വില തോന്നും അതിന്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മാസത്തിൽ ഒന്നെങ്കിൽ മാസത്തിലാദ്യം അല്ലെങ്കിൽ അവസാനം, അതിപ്പോൾ നമ്മളുടെ അകത്തുള്ള സാധനങ്ങളുടെ ആ ഒരു കുറവനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ ഞാൻ നേരെ ബിസ്മിൽ പോകും. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ചൊവ്വാഴ്ചയാണ് അവരുടെ ഓഫർ ഡേ. അപ്പോൾ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആവും. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ
ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഷുഗർ ഫ്രീ എടുക്കും, അതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആവും മിക്കവാറും. എനിക്കും ഡാഡിക്കും ഷുഗർ ഫ്രീ വേണം. ഗ്രീൻ ടീ എടുക്കും. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ കമ്പനിയുടെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ടറി ഓഫർ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം അതിനൊക്കെ ഭയങ്കര ഓഫറായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇൻട്രൊഡക്ടറി ഓഫർ എന്ന് പറയുമ്പോൾ അത് നല്ല സാധനം ആവില്ല എന്ന്. ഒരിക്കലും അല്ല, പുതിയ ഒരു സാധനം ഇറക്കുന്നത് നമ്മൾ വാങ്ങിയാൽ അതെപ്പോഴും നന്നായിരിക്കും. കാരണം ആദ്യത്തെ എപ്പോഴും നല്ലതാവുമല്ലോ. പിന്നത്തെ പിന്നെ പിന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ചിലപ്പോൾ അവർ ക്വാളിറ്റി ചിലപ്പോൾ കുറയാം. പക്ഷെ ആദ്യം വാങ്ങിക്കുന്നതിന് എന്ത് തന്നെയായാലും നന്നാവാൻ വഴിയുണ്ട്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണതാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി അവിടുന്ന് മറ്റേ അവില് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, മൈദ, റവ, പിന്നെന്താ പറയുക, സ്റ്റീംഡ് പുട്ടുപൊടി, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ചൊവ്വാഴ്ച ദിവസം ഞാൻ ബിസ്മിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ആവുക, അല്ലെങ്കിൽ 50% ഓഫർ. അപ്പം നമ്മൾ ആ അതൊക്കെ അന്നത്തെ ദിവസം വാങ്ങിക്കഴിഞ്ഞാൽ ഇതേ സാധനം നമ്മൾ പിറ്റേ ദിവസം വാങ്ങിക്കുമ്പോൾ ഒരു രണ്ടെണ്ണത്തിൻ്റെ വില ഒരെണ്ണത്തിന് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ അത്രയും കാശ് കൈപ്പിടിച്ച് പോകണ്ടേന്ന്. ഇല്ല, നമ്മൾ എന്താണോ നമ്മുടെ കയ്യിലുള്ള തുക അതിനനുസരിച്ച് നമ്മൾ വാങ്ങിയാൽ മതി. അല്ലാണ്ട് അതിന് വേണ്ടി എന്താ പറയുക കുറേ കടം വാങ്ങിക്കാനും അതിനൊന്നും നിൽക്കണ്ട. നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് അപ്പം ആവശ്യമുള്ള സാധനം. പക്ഷെ ആ വാങ്ങിക്കുന്ന ദിവസം ഓഫറുള്ള ദിവസമാവാം. അപ്പം നമ്മൾക്ക് നാളെ കിട്ടുന്നതിൻ്റെ ഇരട്ടി സാധനം നമുക്ക് ഈ ഓഫറുള്ള ദിവസം കിട്ടും. അപ്പം അങ്ങനെയുള്ളത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കൊണ്ടു നടക്കാം. പിന്നെ രണ്ടാമത് ഇതിപ്പോൾ ഈ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അവില്, പിന്നെ എന്താ പറയുക, മൈദ, റവ, അരിപ്പൊടി, അതൊക്കെ പറഞ്ഞത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ അരി, അരി ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുക. വെള്ളരി വാങ്ങിക്കും, മട്ട വാങ്ങിക്കുമ്പോൾ അത് ചിലവർക്ക് ഇഷ്ടമാവില്ല. അപ്പം അതുകൊണ്ട് മിക്കവാറും വെള്ളരിയാണ് അവിടുന്ന് വാങ്ങിക്കുക. അപ്പോൾ ഇനി ഞാൻ തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല, അതാണ് വാങ്ങിക്കുക. അത് കഴിഞ്ഞാൽ പഞ്ചസാര, മിക്കവാറും പഞ്ചസാര എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഇത്ര കിലോ പഞ്ചസാര ഫ്രീ, അല്ലെങ്കിൽ 9 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാര, അങ്ങനെയുണ്ടാവും. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനോട് അടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കിലോ പഞ്ചസാരയുടെ കാശ് ചിലപ്പോൾ ഇതിൽ നിന്ന് മിച്ചം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പോലും ഹണിയുണ്ട്, പിന്നെ എന്തുട്ടാ ചില സമയത്ത് ഓയില്, ഡാൾഡ്, എല്ലാത്തിനും നെയ്യൊക്കെ ഭയങ്കര ഓഫറാവും ചില ദിവസങ്ങളിൽ. അപ്പം ഇതൊക്കെ എല്ലാം കൂടി ഒരു ദിവസം നമ്മൾ വാങ്ങിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മൊത്തം ഒരു എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടും. അതനുസരിച്ച് വല്ല ഷുഗറോ എന്തെങ്കിലും ഇതുപോലെ വില കുറവിൽ കിട്ടും. പിന്നെ ഇതുപോലെ നിങ്ങൾ ഒരാഴ്ച ഇപ്പം നിങ്ങൾ പോയിട്ട് അരി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കാശുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കാം. പിറ്റത്തെ ആഴ്ച പോകുമ്പോൾ നിങ്ങൾ മറ്റേ ഫ്ലോർ ക്ലീനർ, ബാത്റൂം ക്ലീനർ, മറ്റേ ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, അതൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ചീപ്പായിട്ടാണ് ഈ ഓഫറുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക, സോപ്പുകൾ ഒക്കെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മളുടെ കയ്യിലുള്ള കാശ് അനുസരിച്ച് നിങ്ങൾ നേരെ ഇങ്ങനെയുള്ള ഷോപ്പുകൾ ഓഫറുള്ള ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ, അത് പച്ചക്കറികൾക്കും ഉണ്ടാവും അങ്ങനെ ഓഫർ, ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വിചാരിച്ചതിൻ്റെ ഇരട്ടി സാധനങ്ങളും കൊണ്ട് തിരിച്ചു വരാം. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് സാധനങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് എടുക്കുമ്പോൾ ഒരു പിടിക്കാൻ തോന്നില്ല. അതായത് ഇത്ര വരെയുള്ള സാധനമാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു വിശക്കം തോന്നില്ല. നമുക്ക് എന്ത് സംഭവവും ധാരാളമായിട്ട് എന്ന് വെച്ചിട്ട് ധാരാളിത്തം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം പുട്ടുണ്ടാക്കുകയാണ്, അപ്പം നമ്മൾ ഒരെണ്ണത്തിൽ ഒരെണ്ണം ഫ്രീ കിട്ടും. അപ്പം നമ്മൾക്ക് ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് ഒരു പാക്കേജ് പൊട്ടിക്കുമ്പോൾ ഒരു ഇത്തിരി ബാക്കിയുണ്ടാവും. അപ്പം ഇത് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കേണ്ടതെന്ന് വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് ഒന്ന് ഫ്രീ കിട്ടുമ്പോൾ അതിൻ്റെ കുറച്ച് ഇതിൽ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ എന്താ പറയുക, അത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യാത്തവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഈ ഇത്രയും രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പം അത് കഴിഞ്ഞ് അപ്പം നമുക്ക് ഒരു മാസം ഇത്ര രൂപ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു സാധാരണ ഒരു ഫാമിലി ആണെങ്കിൽ ഒരു 6,000 രൂപ 7,000 രൂപ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഒരു 3 ആഴ്ചയായിട്ട് നിങ്ങൾ പോയാൽ മതി. ഇപ്പം മാസശമ്പളം ഉള്ള ആൾക്കാണെങ്കിൽ ഒന്നിച്ച് വാങ്ങിക്കാം. ചിലപ്പോൾ തിരിച്ചൊരു ബിസിനസ് ഉള്ള ഒരാളുടെ ഭാര്യയ്ക്കാണെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഓഫേഴ്സ് ഉണ്ട്. റിലയൻസിൽ നിന്ന് ഞാൻ ഒരു ഷോപ്പിംഗ് വീഡിയോ കാണിച്ചത് ഞാൻ റിലയൻസിൽ പോയിട്ടാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് പോവുക ബിസ്ക്കറ്റ്, ബ്രെഡ്, റസ്ക്, ബണ്ണ്, ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഭയങ്കര വ്യത്യാസം വരെ വിലയിൽ. ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരെണ്ണം പുറത്തുനിന്ന് ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് 90 രൂപയ്ക്ക് വാങ്ങിക്കുന്നത്, ഇവിടെ ചിലപ്പോൾ 2 എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് അതിന് 45 രൂപയെ വരണുള്ളൂ. അപ്പോൾ ഒരു കുട്ടി 2 ബിസ്ക്കറ്റ് തിന്നണോടത്ത് നമ്മൾ അങ്ങോട്ട് പറയും 2 എണ്ണം കൂടി തിന്നു മോനെ എന്ന് പറയും. തിരിച്ച് വില കൂടിയതാണ് വാങ്ങിക്കണമെന്ന് വെച്ചാൽ നമ്മൾ 4 എണ്ണം എടുക്കുമ്പോൾ ഓ 3 എണ്ണം തിന്നാൽ പോരെ എന്ന് ചോദിക്കും.
അത് സ്വാഭാവികമല്ലേ. ഇപ്പം നിങ്ങൾ കേൾക്കുന്നവരിൽ കുറേ പേരൊക്കെ ഇപ്പം മനസ്സിൽ വിചാരിക്കുമോ ഞാൻ പറയാറുള്ള കാര്യമാണെന്ന്. അപ്പം നമ്മൾ കുട്ടികൾക്കായാലും നമ്മൾക്കായാലും കഴിക്കുമ്പോഴും ധൈര്യമായിട്ട് കൂടുതൽ കഴിക്കുക അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കുക ഒക്കെ ചെയ്യാം. അപ്പം ഇതാണ് മാസം എന്താ പറയുക ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ളത്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പിശക്കും അതിൽ കാണിക്കാൻ തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചപ്പാത്തി ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ചില സമയത്ത് ചെയ്യാറുണ്ട്, ചപ്പാത്തി വാങ്ങി ഒരു പാക്കറ്റ് തലേ ദിവസം രാത്രി എടുക്കും. പിറ്റേ ദിവസം ഞാൻ ആ ചപ്പാത്തി എൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് കേട്ടോ. ആ സൂത്രം എൻ്റെ ഒരു ചേച്ചി മരിച്ചു എന്ന് പറഞ്ഞില്ല, ആ ചേച്ചിയുടെ കയ്യിൽ കിട്ടിയതാണ്. ചേച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ചപ്പാത്തി ശരിക്കും കീറി കുഞ്ഞ് കഷ്ണം ഇങ്ങനെ കോണായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തെടുക്കും. ശരിക്കും നല്ല പൂരിയാണ്, നല്ല ടേസ്റ്റുള്ള പൂരിയാണ്. അതിനൊരു മസാല ഉണ്ടാക്കിയാൽ അപ്പം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലായാലും അപ്പനും അമ്മയും ഒരു കുട്ടിയുള്ളൂ നോക്കി, 10 ചപ്പാത്തി ധാരാളം. പിറ്റേ ദിവസം അത് 10 ബാക്കി ഒരു പാക്കറ്റ് എടുത്തിട്ട് പൂരി ഉണ്ടാക്കി നോക്കി, എന്തായി, ഒരു ചപ്പാത്തിയുടെ കാശുകൊണ്ട് 2 നേരത്തെ ഭക്ഷണം കഴിഞ്ഞില്ലേ. ഇതുപോലെയാണ് എല്ലാ ബ്രെഡ്, ഞാൻ നിങ്ങൾക്ക് ബ്രെഡ് കൊണ്ടുള്ള ഒരു ഡിഷ് കാണിച്ചു തരാം. അപ്പോൾ ഇനിയും കാണിച്ചു തരാം, ഒരെണ്ണം കണ്ടിട്ടുണ്ട്, ഇനി ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഒരെണ്ണമല്ല, കുറേ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ പലരും ചോദിക്കും ബ്രെഡ് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ബ്രെഡിന് ബ്രെഡ് വാങ്ങിക്കുക, ഒരു ദിവസം ഇങ്ങനെ കഴിക്കുക, ഒരു ദിവസം വേറെ രീതിയിൽ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ബേക്കറി സാധനങ്ങൾ ഇഷ്ടം പോലെ വാങ്ങിക്കാം, ഏത് തരം സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ അപ്പോൾ നമ്മളുടെ നമുക്ക് എന്താ പറയുക അത്യാവശ്യമുള്ളത് വസ്ത്രം, വീട്, ഭക്ഷണം, വായു, വെള്ളം, ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ അതിൽ ഭക്ഷണത്തിൻ്റെ ഏകദേശം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും, ഞാൻ ഇറച്ചി മീനും കാര്യം പറഞ്ഞില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ചെയ്യുക ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ അധിക ഭാഗം ഇറച്ചി വാങ്ങിപ്പിക്കുക. അപ്പം നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ വാങ്ങിക്കുമ്പോൾ 3 വയ്ക്കും, കട്ട് ചെയ്ത് പീസ് മാറ്റി വയ്ക്കും. ഫിഷ് ആയാലും അതനുസരിച്ച് ഞാൻ വറുക്കാൻ വേറെ വയ്ക്കാൻ വേറെ അത് അങ്ങനെ ആക്കി വയ്ക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും പറയില്ല. അപ്പോൾ അതും ഈ ബഡ്ജറ്റിൽ പെടുട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബഡ്ജറ്റ് നോക്കുമ്പോൾ നമ്മൾ നോക്കുക ഡ്രസ്സിങ്ങിലാണ്. ഈ ഡ്രസ്സിൽ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലർക്കൊരു സ്വഭാവമുണ്ട് എന്ത് ആവശ്യം വന്നാലും പുതിയ ഡ്രസ്സ് എടുക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ആവശ്യവും ഞാൻ ചെയ്യാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ എനിക്കൊരു പൊട്ട സ്വഭാവമാണോ നല്ല സ്വഭാവമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെ പോയാലും ആ ഡ്രസ്സ് എന്താണെന്നുള്ളത് കലണ്ടറിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പം ഗുണം എന്താന്ന് വെച്ചാൽ, അടുത്ത പ്രാവശ്യം അതേ വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ചിലപ്പോൾ ഉടുത്ത് തന്നെ നമ്മൾ ഉടുക്കില്ല. അതേസമയം നമ്മൾ മറന്നിട്ട് ഉണ്ടായാലോ, ചില സമയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പോയിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ 2-3 ഡ്രസ്സൊക്കെ ഇട്ടുണ്ടാവും, അത് കഴിഞ്ഞ് വീണ്ടും ആ വീട്ടിലാവുമ്പോൾ പരിപാടി നമ്മൾ മറന്നിട്ട് ഇതേ സാരി എടുത്തിട്ട് പോകും. അപ്പോൾ ഫോട്ടോ വരുമ്പോൾ 2 ഒരേ സാരി, അപ്പോൾ ചോദിക്കും ആ നിനക്ക് ഈ ഒരു സാരി ഉള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ എടുത്ത് പോകുന്നത് അത് ഒരു ഒന്നെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കലോ, ഇപ്പോൾ സെൽഫി എടുക്കണ കാലമാണ്. അപ്പം നമ്മൾ പോകുമ്പോൾ ഒന്ന് ആലോചിക്കാം, കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഇതാണോ എടുത്തത്, അയ്യോ ഇത് തന്നെ ഇനി ഫോട്ടോ വന്നാൽ മോശമല്ലേ. സംഭവം നമ്മുടെ അലമാരിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, ഏറ്റവും ഒരു വലിയ ഫംഗ്ഷനാന്ന് വെച്ചിട്ട് നമ്മൾ 10,000-20,000 ഒന്നും എടുക്കണ്ട. നമ്മൾക്ക് തോന്നും നമ്മളുടെ ബഡ്ജറ്റിൽ, അതായത് ഉടുക്കുന്ന നമ്മളുടെ സംതൃപ്തിയാണ് നമ്മളുടെ സാരിയുടെ വില. അതായത് നമ്മൾ ഒരു 20 എനിക്കിഷ്ടമില്ലാണ്ട് ഒരു സാരി ഒരാൾ എനിക്കത് കൊണ്ടു തന്നു, അതിന് 10,000 വിലയുണ്ട്. പക്ഷെ ഞാനത് ഉടുക്കുമ്പോൾ എനിക്കത് സുഖമല്ലെങ്കിൽ അതിനൊരു 500 വില പോലും എൻ്റെ മനസ്സിലില്ല. അതിന് തിരിച്ച് എനിക്കിഷ്ടമായിട്ട് നമ്മളൊരു 500 സാരി അല്ലെങ്കിൽ ഒരു 1,000 സാരി എടുത്ത് ഉടുത്തിട്ട് നമ്മൾ ഇറങ്ങി നോക്കി, എൻ്റെ വിചാരം ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു 100,000 അല്ലെങ്കിൽ ഒരു 10,000 സാരിയാണെന്ന് നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പം നമ്മൾ ചെയ്യേണ്ട പണി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് പോയിട്ട് എടുക്കുക. ഒരാൾ ഇതാ ഇന്ന സ്ഥലത്ത് കുറേ ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾ അവിടെ പോകുമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോയിട്ട് എടുക്കണ്ടേന്ന് വെച്ചിട്ട് എടുക്കും, കയ്യിലുള്ള കാശ് പോകും, അല്ലാണ്ട് വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഷോപ്പിംഗ് ഇപ്പോഴത്തെ മെയിനായിട്ട്, പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നിങ്ങൾ ഇനി വിചാരിക്കേണ്ടതാണെന്ന് പ്രൊമോഷനല്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, ഓൺലൈനിൽ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, വളരെ വില കുറവിലാണ് ടോപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. മറ്റേത് നമ്മളെങ്ങനെയാ വെച്ചാൽ, ഒരു ഇനത്തിന് കൊടുക്കുന്ന തയ്യക്കൂലി മതി ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ടോപ്പിന് മാത്രം. അപ്പോൾ നമ്മളെപ്പോഴും എപ്പോഴും ബഡ്ജറ്റിലേക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ നോക്കണം. നമ്മൾ പെണ്ണുങ്ങൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. കാരണം എന്താ വെച്ചാൽ, നമ്മളോട് ആ ഇവിടെ ആൾ കൊള്ളാലോ എന്ന് തോന്നും. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ
പത്ത് സ്ഥലത്തേക്ക് പോണത് നമ്മൾ 12 സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഒരു ഐസ്ക്രീം വാങ്ങിച്ചാൽ കൊടുത്ത് ഒരു ഐസ്ക്രീമിന്റെ കൂടെ ഒരു പിസയും കൂടി ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മള് അവർക്ക് ചുരുക്കി കൊടുക്കണം. എന്തെങ്കിലും കാര്യമുള്ളൂ, തിരിച്ച് എന്ത് ആവശ്യം വരുമ്പോൾ എനിക്ക് ഡ്രസ്സ് വേണം കേട്ടോ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ ഒരു ആവശ്യം വരല്ലേ എന്ന് അവരുടെ മനസ്സിൽ തോന്നാം. അപ്പൊ ഡ്രസ്സിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ കുറെ പേർക്ക് ഔട്ടിങ് താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ ഈ ഔട്ടിങ്ങിന് പോകുമ്പോൾ ഒട്ടുമിക്കവരും എന്താ പറയുക, എല്ലാവർക്കും ഇവിടുത്തെ കുട്ടികൾക്കടക്കം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതിന് എത്ര കാശ് കൊടുത്താലും ഹേയ് നന്നായിണ്ട് എന്ന് പറയാം. പക്ഷെ നമ്മൾ അതേ സാധനം വീട്ടിൽ വെച്ച് കൊടുത്താൽ കാശിൻ്റെ കാര്യം അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, എന്നാലും അവിടത്തെയായിരുന്നു ഏറ്റവും രസം എന്ന് പറയും. അത് വേറെ ഒന്നുമല്ല, നമ്മൾ എന്താ പറയുക, കൊടുക്കുന്ന കാശിന് വില കാണുമെന്ന് പറയില്ലേ, അതിൻ്റെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ അത് കൂടാണ്ട് പിന്നെ അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇതൊക്കെ ചിലവ് ചെയ്യുമ്പോഴും ഒരു ചെറിയൊരു സംഖ്യ നമ്മളെപ്പോഴും മാറ്റിവെക്കാൻ ശ്രമിക്കണം. എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്നൊരു ഒരു അസുഖം വരിക, അല്ലെങ്കിൽ ഒരു അപകടം വരിക, അല്ലെങ്കിൽ എപ്പോഴും ഏത് നേരത്തെ എന്ത് സംഭവിക്കുക, അപ്പോൾ വേറൊരാളുടെ അടുത്ത് കൈ നീട്ടാണ്ട് ഇതാ എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് മൊത്തത്തിലുള്ള ബഡ്ജറ്റ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സംഖ്യ, നമ്മൾ ഈ കുടുക്കയിലിടുന്ന ചെറിയ സംഖ്യ എടുത്തിട്ട് നമുക്കൊരു വലിയൊരു ആവശ്യത്തിലേക്ക് ഉപകരിക്കും. അപ്പോൾ എല്ലാ മാസവും എന്നല്ല, എല്ലാ ദിവസവും കിട്ടുന്ന ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡാഡി എല്ലാ ദിവസവും പോകുമ്പോൾ തലേ ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ചില്ലറ നോട്ടുകളുണ്ട്, 10-20 നോട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടാണ് പോവുക. എനിക്ക് സത്യം പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ 5 പൈസയുടെ ആവശ്യമില്ല, കാരണം എല്ലാം ഇവരും വാങ്ങിക്കൊണ്ട്. പക്ഷെ ഞാൻ അതങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് 500 ആകുമ്പോൾ 500 നോട്ടാക്കി വയ്ക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു 500 ആകുമ്പോൾ വീണ്ടും 500 നോട്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ എല്ലാം കൂടി പെറുക്കി കൂട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംഖ്യ ഉണ്ടാവും. അപ്പോൾ 10-20 രൂപ തൊട്ടായാലും ഒരു ദിവസം നീക്കി വെച്ചാൽ മതി, അല്ലാണ്ട് 500 രൂപ 1000 രൂപ ഒരു ദിവസം നീക്കി വെക്കണ്ട, പല തുള്ളി പെരുവെള്ളം എന്നാണ്. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മാറ്റി വയ്ക്കുന്ന കാശ് മതി ഒരു മാസത്തെ നമ്മളുടെ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ക്ലിയറാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുക, ആൻറ്റിയുടെ അടുക്കളയിൽ കാണുന്ന പോലെ കുറേ ഫ്രീ കിട്ടിയ ബോക്സുകളും കുറേ പാത്രങ്ങളും ഒക്കെ ഉണ്ടാവും. കുറേ പേരെ കൂടി ചോദിച്ചാൽ എങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ കിട്ടിയത്, അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എൻ്റെ സാധനങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ തൊട്ട് ഇനി അങ്ങനെയൊന്ന് ഷോപ്പ് ചെയ്ത് തുടങ്ങി, അപ്പോൾ നിങ്ങൾക്കും കിട്ടും ഇതുപോലെ കുറേ. അപ്പോൾ എങ്ങനെയാണ് ബഡ്ജറ്റ് ചുരുക്കുക എന്നുള്ളത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ബഡ്ജറ്റിൽ നമ്മൾ എന്താ പറയുക, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുഞ്ഞു കുഞ്ഞു കുറികൾ വയ്ക്കും. വലിയ കുറികളൊന്നല്ല, നമ്മൾക്ക് പറ്റാവുന്ന, നമ്മുടെ കയ്യിൽ എത്ര ബാക്കി ഒരു മാസം വരും, അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് നമുക്ക് വെക്കാമെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. അല്ലാണ്ട് എൻ്റെ കയ്യിൽ 500 രൂപയുള്ള 1000 രൂപയുടെ കുറി ചേർന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറികൾ ചേർന്ന് അത് ആവശ്യ സമയത്ത് എന്താ പറയുക, ഒന്ന് വിളിക്കാനോ കിട്ടാനോ അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാക്കുന്നത് എപ്പോഴും. നമ്മൾ പെണ്ണുങ്ങൾ വേണം അതിനൊക്കെ എന്താ പറയുക, മുൻകൈ എടുത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾക്ക് കൂടെ നിൽക്കുന്നവർക്ക് അതൊരു സഹായമാവും. പിന്നെ കറണ്ടിൻ്റെ ചാർജ്, അത് വളരെ വലിയൊരു ഘടകമാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്, സന്ധ്യ കഴിഞ്ഞാൽ അധിക ഭാഗം ഉപകരണങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്കറിയാം, അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയില്ല. അപ്പം അത് വലിയൊരു സംഖ്യ ആവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ അധിക ഭാഗം നടക്കുള്ളൂ. കാരണം ഇവിടെ ഒരു ലൈറ്റ് ഇട്ടും ഫാൻ ഇട്ടിട്ട് പോയിട്ട് അപ്പുറത്ത് ഇരുന്നിട്ട് വേറെ വർത്തമാനം പറയും, കുറേ കഴിയുമ്പോൾ ഇവിടെ ഇട്ടത് ഓർക്കുക. അപ്പം നമ്മൾ വീട്ടിലുള്ള വീട്ടമ്മമാർ ശ്രദ്ധിച്ചാലാണ് അതിലൊന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10 തുണിയാകുമ്പോഴേക്ക് അലക്കാണ്ട് കുറച്ചായി കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചാൽ അത് കറണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ എന്താ പറയുക ലാഭിക്കാൻ പറ്റും. പിന്നിപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയാനായിട്ട് ഇപ്പം അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണ കാര്യം മുഴുവൻ പറഞ്ഞു, ഭക്ഷണം പർച്ചേസ് ചെയ്ത ഫുഡ് ഐറ്റംസ് ഫുഡ് പ്രോഡക്ട്സ് വാങ്ങിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. പിന്നിപ്പോൾ എന്താ പറയുക, കറണ്ടിൻ്റെ പറഞ്ഞു, വസ്ത്രത്തിൻ്റെ പറഞ്ഞു, പിന്നെ ഔട്ടിങ്ങിൻ്റെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു 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 കാശിട്ട് വെക്കേണ്ട കാര്യം പറഞ്ഞു, മാറ്റി വെക്കണത്. ഇത് 3-4 മാസമായിട്ട് നമുക്ക് ഒന്നിലേക്ക് എടുക്കേണ്ടി വന്നില്ല എന്ന് വിചാരിക്കും. നമ്മുടെ പേഴ്സണൽ അതാനം കാണ്ടിരിക്കുമല്ലോ. നമുക്ക് ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു പുറത്തേക്ക് ഒരു ടൂറാണ് പോകാമല്ലോ. അപ്പം നമ്മളുടെ വശത്ത് നിന്ന് ഇതാ ഇത്ര രൂപ എൻ്റെ കയ്യിലുണ്ട്, ബാക്കി കാശ് നിങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം നമുക്കത് ഒരു സന്തോഷമാണ്. അത് എനിക്ക് എങ്ങനെ പറഞ്ഞുതരാന്നറിയില്ല. അപ്പം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ മാസം മാസം ബാംഗ്ലൂർക്ക് പോകണു, ബോംബെക്ക് പോകണു എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടാവും നിങ്ങൾ. ഇതൊക്കെ ഇങ്ങനെയാണ്, അല്ലാണ്ട് 1000-ക്കണക്കിന് രൂപ കെട്ടിവെച്ചിട്ടൊന്നും നമ്മൾ ഒരു കാര്യത്തിനും മുന്നിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മളത് വയ്ക്കുമ്പോൾ അത് വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുക്കേണ്ടി വരും. ഇതിങ്ങനെ ആകുമ്പോൾ നമ്മൾക്കും ഒരു സന്തോഷം, എന്താ പറയുക, മൊത്തം ഫാമിലിക്കൊരു സന്തോഷമാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫാമിലിയുടെ ബഡ്ജറ്റ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ, ഞാനല്ല കേട്ടോ മെയിനായിട്ട് ഡാഡിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ ഞാനും മക്കളും മാക്സിമം ഡാഡിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടത്തും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉദ്ദേശിച്ച ബഡ്ജറ്റ് ഇത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്നോട് എൻ്റെ ഫ്രിഡ്ജ് ടൂറും കിച്ചൺ ടൂറും ഒക്കെ കണ്ടിട്ട് നിറച്ച പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഞാനിങ്ങനെ എന്താ പറയുക എല്ലാ ദിവസവും ഷോപ്പിങ്ങിന് പോയിട്ട് നിറച്ച സാധനം വാങ്ങിക്കുന്ന ആളാണ്. ഒരിക്കലും അല്ല കേട്ടോ, ഞാൻ മാക്സിമം പിടിച്ച് എന്താ പറയുക എന്നാൽ കഴിയാവുന്ന പോലെ മാക്സിമം പിടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പം ഏകദേശം എൻ്റെ രീതികളൊക്കെ മനസ്സിലായല്ലോ. ഇതേപോലെ നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസം ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ പേഴ്സിൽ എത്ര കാശ് ബാക്കി വരുന്നുണ്ട് നോക്കുക. അപ്പം അതനുസരിച്ച് അങ്ങോട്ട് അടിച്ച് പൊളിക്കുക. അപ്പം ഇതുപോലെ എൻ്റെ വീട്ടിൽ നിറഞ്ഞ് എല്ലാവരും പറഞ്ഞു ഭയങ്കര നിറവുള്ള വീടാണെന്ന്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകൾ നിറഞ്ഞിരിക്കാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് ഒന്ന് ശ്രമിച്ചാൽ മതി, നിങ്ങൾക്ക് പറ്റും. അപ്പം എന്താ പറയുക, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും, എന്നും നിറഞ്ഞിരിക്കട്ടെ എല്ലാവരുടെയും കുടുംബം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. അപ്പം നിങ്ങളൊക്കെ എൻ്റെ മക്കളാണ്, ആൻറ്റിയാണ്, നിങ്ങളുടെയൊക്കെ ആൻറ്റിയാണ്, അമ്മയാണ്, ചേച്ചിയാണ്, എല്ലാമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ എന്താ പറയുക മനസ്സ് നിറഞ്ഞ ആശംസ. ഓക്കെ, ബൈ.